നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഗ്യൂക്കോ പിയാനോ ഓപ്പണിംഗിൽ വൈറ്റിനും ബ്ലാക്കിനും തുല്യ വിജയ സാധ്യത കിട്ടുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് മൂവ്സ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. ഇന്ന് ഗെയിമിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വൈറ്റിന് വിജയ സാധ്യത കിട്ടുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് മൂവാണ് കാണിക്കാൻ പോകുന്നത്. ഓപ്പണിങ്ങിന്റെ പേര് ഇവാൻസ് ഗാംബിറ്റ് എന്നാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ മൂന്ന് മൂവുകൾ സെയിം ആണ്. ബിഷപ്പ് സി ഫോർ, ബിഷപ്പ് സി ഫൈവ്, ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കണ്ട സെയിം മൂവ്സ് ആണ്. അവിടെ അടുത്ത മൂവ്, വൈറ്റിന്റെ അടുത്ത മൂവ് ഡി ത്രീ ആയിരുന്നു. എന്നാൽ ഇവിടെ വൈറ്റ് ഒരു പോണിന് വെറുതെ കൊടുക്കുകയാണ്. സെൻട്രൽ നിയന്ത്രണത്തിലാക്കുന്നതിനും കരുക്കൾ വേഗം ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പോണുകൾ ആദ്യം ഇതിൽ വെറുതെ കൊടുക്കും, അതായത് നഷ്ടപ്പെടുത്തി കളിക്കും. ഇതിന് ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ കളിച്ച ഈ ഓപ്പണിംഗ് ഇവാൻസ് ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1827 വില്യം ഡേവിസ് ഇവാൻസ് എന്നൊരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഇതിന് ഇവാൻസ് ഗാംബിറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പിന്നെ അടുത്ത മൂവിൽ എങ്ങനെയാണ് നോക്കാം. ബ്ലാക്ക് അതിനെ വെട്ടിയെടുക്കുന്നു. ആ ബിഷപ്പിനെ ആക്രമിച്ചുകൊണ്ട് നമുക്ക് സീത്ര കളിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ബിഷപ്പിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എ ഫൈവിലേക്ക് കളിക്കുക, അല്ലെങ്കിൽ തിരിച്ചു പോവുക. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എ ഫൈവിലോട്ട് കളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എ ഫൈവ് കളിച്ചു ഡി ഫോർ, ബ്ലാക്ക് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോ നമുക്ക് തിരിച്ച് വെട്ടിയെടുക്കാൻ പറ്റൂല, കാരണം ഈ ബിഷപ്പിന്റെ പിൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാണ്. ബ്ലാക്കിന് ഈ പോണിനെ തിരിച്ചു വെട്ടിയെടുക്കാൻ പറ്റൂല. ബ്ലാക്ക് സീത്രീ പോണിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ക്യൂനിന് ബി ത്രീ കളിച്ചുകൊണ്ട് ഒരേ സമയം ആ പോണിനെയും എഫ് സെവൻ പോണിനെയും ആക്രമിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വെട്ടിയെടുക്കുന്നത് ബ്ലാക്ക് ഡി സിക്സ് കളിക്കുന്നു. വൈറ്റ് ആ പോണിനെ തിരിച്ചു വെട്ടിയെടുക്കുന്നു. ഇത് അടുത്ത വൈറ്റിന് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട്, കാരണം അടുത്ത മൂവിൽ ഈ പോൺ പുഷ് ചെയ്യുമ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് വരും. അപ്പൊ നൈറ്റ് അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുകയാണെങ്കിൽ എ ഫോർ കളിച്ചുകൊണ്ട് ഒരു ചെക്ക്, ആ ചെക്ക് മാറ്റുമ്പോൾ ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. അത് മുന്നോട്ട് കണ്ടുകൊണ്ട് ബ്ലാക്ക് ആ ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റുന്നു. ഇപ്പോൾ വൈറ്റിനെ അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ പൊസിഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റിന്റെ ഏകദേശം പീസുകളും ഡെവലപ്പ് ആയി കഴിഞ്ഞു. സെൻട്രൽ കൺട്രോൾ ഫുൾ വൈറ്റിന്റെ കയ്യിലാണ്. ഇനി ഈ ഗെയിം തുടർന്ന് പോകുമ്പോൾ വൈറ്റിന് നല്ല വിജയ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വേരിയേഷൻ. ഇനി നമുക്ക് അടുത്ത വേറൊരു വേരിയേഷൻ നോക്കാം. ഇനി നമുക്ക് ഇതേ വേരിയേഷനിൽ ബ്ലാക്കിന്റെ അഞ്ചാമത്തെ മൂവ് ബിഷപ്പ് എ ഫൈവിന് പകരം ബിഷപ്പ് ഇ സെവനിലേക്കാണ് കളിക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. സെയിം ഓപ്പണിംഗ് ആണ്. ഇ ഫോർ, ഇ ഫൈവ്, നൈറ്റ് എഫ് ത്രീ, നൈറ്റ് സി സിക്സ്, ബിഷപ്പ് സി ഫോർ, ബിഷപ്പ് സി ഫൈവ്, ബി ഫോർ, ബിഷപ്പിന്റെ ബി ഫോർ, സി ത്രീ. ഇവിടെ നിന്നാണ് അലയനിന് വ്യത്യാസം വരുന്നത്. ബിഷപ്പ് ഇ എ ഫൈവ് ആണ് നമ്മൾ ആദ്യം കണ്ടത്. ഇനി ബിഷപ്പിന് ഇ സെവനിലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഡി ഫോർ, ഇ ഇൻറ്റു ഡി ഫോർ. ഇപ്പൊ വൈറ്റ് ക്യൂവിന് ബി ത്രീ കളിക്കുകയാണ്. ഇത് കളിക്കുന്നതിന്റെ ഉദ്ദേശം അടുത്ത് നമ്മുടെ ഈ പോണിനൊരു അറ്റാക്കാണ്. ബ്ലാക്ക് കൗണ്ടർ അറ്റാക്കാണ്. ക്യൂവിനെയും ബിഷപ്പിനെയും ഒരുപോലെ ആക്രമിച്ചിരിക്കുകയാണ്. ബിഷപ്പ് വെച്ചിട്ട് ആ പോണിനെ വെട്ടിയൊരു ചെക്ക്, ഇങ്ങനെ മാറാൻ സ്ഥലമില്ല. ഇങ്ങ് എഫ് എയ്റ്റിലേക്ക് മാറുന്നു. ക്യൂവിൻ അറ്റാക്കിലായിരുന്നു, അതുകൊണ്ട് ക്യൂവിനെ മാറ്റി. കിങ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. ക്യൂൻ വെച്ചിട്ട് നൈറ്റിനെ വെട്ടുന്നു. ഡി ഇൻ ടു സി ത്രീ. അടുത്ത് നൈറ്റിന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ വെട്ടിയെടുക്കാൻ പറ്റുന്നു. ഈ വേരിയേഷനിലും വൈറ്റിന് തന്നെയാണ് മുൻതൂക്കം. വൈറ്റിന് ഉടനെ കാസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലാക്കിന്റെ കിങ് എന്നെ കാസ്റ്റിലും ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലല്ല. അതുപോലെ അത് എല്ലാ പീസുകളും അവിടെ തന്നെ ഇരിക്കുന്നു, ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. ഇതാണ് ഇവാൻസ് ഗാംബിറ്റിൽ വൈറ്റിന് ആനുകൂല്യമായിട്ട് വരുന്ന രണ്ട് വേരിയേഷനുകൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.